കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം എല്ലാ ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇണയെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് വിവാഹം ഏത് ദിക്കിൽ നിന്നും അല്ലെ നമുക്ക് യോജിക്കുന്ന നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്ന നമ്മുടെ അവസ്ഥകളെ നമ്മുടെ മനസ്സിനെയൊക്കെ മനസ്സിലാക്കുന്ന നല്ല ഒരു പങ്കാളിയെ കിട്ടാൻ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് നല്ല പങ്കാളി ഏത് ദിക്കിൽ നിന്നാണെന്ന് അറിയാൻ ഒരു മാർഗമാണ് എന്ന് പറയാൻ പോകുന്നത് ഒന്നല്ല മൂന്ന് മാർഗം പറയുന്നുണ്ട് ഇത് വെള്ളിയാഴ്ച ശുക്രനാണ് വിവാഹകാരനോട് പറയുന്നത് ശുക്രന് പ്രാധാന്യമുള്ള ദിവസം വേണം നമ്മൾ ചെയ്യാനായിട്ട് വെള്ളിയാഴ്ച ദിവസം ശുദ്ധമായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒരു കിണ്ടിക്കകത്ത് വെക്കുക കിണ്ടിക്കകത്ത് വെച്ചിട്ട് ഒരു തുളസി ഇല എടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്നും കാണാൻ പാടില്ല കറക്റ്റ് ആ തുളസി ഇല ആ ഒരു ഓവർ ഷേപ്പ് മാത്രമായിരിക്കണം ഇത് നമ്മുടെ തലയിൽ ആദ്യം പിടിച്ചിട്ട് ഓം ശുക്രായ നമാന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ഹൃദയഭാഗത്ത് പിടിച്ചിട്ട് നല്ല ഉത്തമയ ഒരു പങ്കാളി നമുക്ക് കിട്ടണം ആ രീതിയിൽ ഇത് പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ഇഷ്ടദേവത മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ട് അതും കൂടെ ജപിച്ചതിന് ശേഷം നമുക്ക് കൈ ഇങ്ങനെ പിടിച്ച് കറക്കി ഇങ്ങനെ ആ കിണ്ടിയിൽ വെള്ളം കിടക്കുന്ന ഭാഗത്തേക്ക് ഇടുക അത് താഴെ വീണൊരു പ്രാവശ്യം ഒന്ന് കറങ്ങും കറങ്ങിയ ശേഷം അത് ഏത് ദിക്കിലേക്കാണ് അതിൻ്റെ തുമ്പ് ആ തുളസിയുടെ തുമ്പ് നിൽക്കുന്നത് ആ ദിക്കിൽ നിന്നും നമുക്ക് ഉത്തമയായൊരു സ്ത്രീയെ കിട്ടാൻ അല്ലെങ്കിൽ ഉത്തമയായൊരു പങ്കാളിയെ പുരുഷനാണെങ്കിൽ സ്ത്രീ സ്ത്രീയാണെങ്കിൽ പുരുഷനെ കിട്ടാൻ യോഗമുണ്ടെന്ന് അറിയാൻ പറ്റും രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആലില ഒരു പാത്രം നിറച്ച് നമുക്ക് വെള്ളം ശുദ്ധമായ വെള്ളം എടുത്തിട്ട് മൂന്ന് നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക ഇതേ പറയും പറഞ്ഞ ആലില എടുത്തിട്ട് കൃഷ്ണസ്വാമി പ്രാർത്ഥിക്കുക കൃഷ്ണസ്വാമി പ്രാർത്ഥിച്ച് ശിരസിൽ ഒന്ന് മൂന്ന് നാരായണായ നമ്മെന്ന് പറഞ്ഞ് 12 പ്രാവശ്യം ജപിച്ച് ഹൃദയഭാഗത്ത് കൊണ്ടുവന്ന് നല്ല യുവതിയെ അല്ലെ യുവാവിനെ കിട്ടുന്ന ദിക്ക് ഏതാണോ സങ്കല്പിച്ചിട്ട് അത് കറക്കി അതിലേക്ക് ഇടുക പാലിയുടെ ആ തൊമ്പ് വരുന്ന ആ ഭാഗം എവിടെയാണോ അവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വാഴ ഇല എടുക്കുക വാഴയില എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും തുമ്പ് ഭാഗം കറക്റ്റ് നമ്മൾ ഉണ്ടെന്ന ഭാഗം അറിയാമല്ല തുമ്പ് വരുന്ന ആ ഭാഗം കുറച്ച് നീക്കി അത് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് എണ്ണയൊഴിക്കാം എണ്ണയൊഴിച്ച് ഇതിൽ മൊത്തം പരത്തുക പരത്തിയ ശേഷം നമ്മൾ എടുക്കേണ്ടത് കൊന്ന കണിക്കൊന്നയുടെ ഇല എടുക്കണം കണിക്കൊന്നയുടെ ഇലയെടുത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഭഗവതിയും ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച ശേഷം ഇത് കറക്കി ഇതിലേക്ക് ഇടുക കറക്കി ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ തുമ്പ് വരുന്ന ദിക്കനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇത് ഉത്തമമായിട്ടുള്ള അതായത് റിപ്പിറ്റേഷൻ വരുമ്പോൾ അപ്പം നമ്മൾ തുളസിയില ഇട്ടപ്പോഴും മറ്റേ ആ കണിക്കൊന്നയില ഇടുക അതൊക്കെ ഇടുമ്പോഴെല്ലാം അതിലെ അല്ല ഇട്ടു അതെല്ലാം ഒരുപോലെ വരുന്നത് നമുക്ക് ആ ഒരു ഉറപ്പിക്കുക ആ ഭാഗത്ത് നിന്ന് ഉത്തമമായിട്ടുള്ള ബന്ധം വരുമെന്ന് നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കുന്ന പോലെ അപ്പം നമുക്ക് മൂന്നും മൂന്നും ഒന്നും വിചാരിക്കുക അപ്പം നമുക്ക് ശരിയായിട്ട് വരത്തില്ല അല്ലേ അപ്പം ഉത്തമമായിട്ട് വരുമ്പോഴേ മൂന്നും ഒരുപോലെ വരത്തില്ല രണ്ടെണ്ണങ്ങൾ ഒരുപോലെ വരുത്തും മൂന്നും മൂന്നായി പോയി കഴിഞ്ഞാൽ അതിന് ജാതകം പരിശോധിക്കണം ഉത്തമമായ ഒരു ജ്യോതിഷനെ കണ്ട് ജാതകം പരിശോധിച്ച് ഏത് ദിക്കിൽ നിന്നും വിവാഹബന്ധം വരും എങ്ങനെയുള്ള വിവാഹബന്ധമായിരിക്കും എന്ത് ജോലിയുള്ള കുട്ടിയായിരിക്കും വിവാഹം വരുന്നത് വിവാഹപ്രായം എപ്പോഴായിരിക്കും ഉത്തമമായ വിവാഹപ്രായം തുടർന്നുള്ള വിവാഹം സംബന്ധമുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം LS USS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത